ഇന്നത്തെ വീഡിയോ ചിക്കൻ സമൂസേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞപ്പൊടിയും അതുപോലെ ഉപ്പുമാണ് കേട്ടോ. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 വിസലൊക്കെ വരുമ്പോഴേക്കും ഈ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ സമൂസത്തിലുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകം ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമൂസക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളൻ്റെ കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി, അതുപോലെ മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയുണ്ട്, ഒരു പാക്ക് ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അത് കുത്തിയടച്ചതാണ് കേട്ടോ. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ചെറിയ പീസായിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതിൻ്റെ ഒരു ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അവൽ പൊടിച്ചതാണ് കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ സമൂസക്കുള്ള മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാങ്ങി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മല്ലിയില ഇതുപോലെ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ സമൂസ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഈ ഒരു മസാല നമുക്ക് സമൂസ ഷീറ്റിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ സമൂസൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സമൂസ ഷീറ്റ് ഇതുപോലെ ഒരു ഇതിൻ്റെ ഒരു 2 ഭാഗത്തും ഈ ഒരു മൈദ കൊണ്ടുള്ള ഈ ഒരു പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ എല്ലാ ഷീറ്റിലേക്കും ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കുന്നത്. ബാക്കി ഇനി കടയിൽ പോയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാറാണുള്ളത്.